അമ്മ, ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കയ്യിൽ ഒന്നുമില്ല, അതുകൊണ്ടാ. കരഞ്ഞുകൊണ്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന അമ്മയ്ക്ക് നേരെ വാതിൽ വലിച്ചടച്ചുകൊണ്ടവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ബെഡിൽ വന്നിരുന്ന് ഫോൺ എടുത്ത് അർജുൻ എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് ഡയൽ ചെയ്തു. എന്താടി പുലെ, മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ല നീ? പിന്നെ സമയം ഇപ്പം തന്നെ 10 കഴിഞ്ഞു. അപ്പോഴവൻ്റെ ഉറക്കം. എണീറ്റ് പോടാ പുലെ. ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി അതിൻ്റെ സ്ക്രീനിലേക്ക് നോക്കിയ ശേഷം അവൾ പറഞ്ഞത് സത്യമാണെന്ന് ഉറപ്പിച്ചുകൊണ്ടവൻ ഒന്ന് പുഞ്ചിരിച്ചു. ഹാവു, ജീവിതത്തിൽ ആദ്യമായിട്ട് സമയത്തിൻ്റെ കാര്യത്തിൽ നീ സത്യം പറഞ്ഞു. അല്ലാതെ ദിവസവും 6 മണിക്ക് വിളിച്ചിട്ട് 7:30 പറയുന്നവളാ നീ. ഒന്ന് പോടാ. അവൻ പറഞ്ഞത് കേട്ട് ചിരി വന്നെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ടവൾ അവനെ പുച്ഛിച്ചുകൊണ്ട് മുഖം കൂട്ടി. ഡിടി, നീ വല്ലാതെ മുഖം കോട്ടണ്ട. ഇത് നോർമൽ കോളാണ്. എനിക്കിതിൻ്റെ എക്സ്പ്രഷനൊന്നും കാണാൻ പറ്റൂല. തന്നെ കളിയാക്കി പൊട്ടിച്ചിരിക്കുന്നവൻ്റെ ശബ്ദം കേട്ടവൾ ദീർഘമായൊന്ന് നിശ്വസിച്ചു. താൻ ഇങ്ങനെയൊന്ന് പൊട്ടിച്ചിരിച്ചിട്ട് എത്ര കാലമായെന്നവൾ ഓർത്തു. ഡി അനു, നീ ഓക്കെ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഒന്നുമില്ലടാ, ഞാൻ ഓക്കെയാണ്. ഹാ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും നീ ഇപ്പോൾ എന്നെ ചുമ്മാ വിളിക്കാൻ ചാൻസ് ഇല്ലല്ലോ. കാര്യം പറ മോളെ. ഡാ, അത് പിന്നെ എനിക്ക് നിന്ന് പരുങ്ങണ്ട. എത്ര രൂപയാണ് വേണ്ടത്? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അവൻ ഒട്ടും സംശയമില്ലാതെ ചോദിക്കുന്നത് കേട്ടവൾ ഞെട്ടലോടെ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി അതിലേക്ക് ഉറ്റുനോക്കി. അതൊക്കെ എനിക്കറിയാം. 4-5 വർഷമായില്ലേ മോളെ നിന്നെ കാണാൻ തുടങ്ങിയിട്ട്? നിന്റെ സൗണ്ട് ഒന്ന് മാറിയാൽ എനിക്ക് മനസ്സിലാവും. അല്ലെങ്കിലും നീയിടെ കാശ് കടം ചോദിക്കാൻ മാത്രമല്ലേ എന്നെ വിളിക്കാറുള്ളൂ. സോറിടാ, നിനക്കറിയാലോ എനിക്കാകെ നീയും അമ്മുവാണ് കൂട്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട്. ഒന്ന് നിർത്തൻ്റെ പെണ്ണെ, നിനക്കിപ്പോൾ എത്രയാണ് വേണ്ടത്? 3000. മടിച്ചു മടിച്ചാണെങ്കിലും അവൾ ഒരുവിധം അവനോട് പറഞ്ഞു. ഞാൻ അയച്ചേക്കാം. ഇതും അമ്മയ്ക്ക് വേണ്ടിയാവും അല്ലേ? എനിക്ക് തോന്നി നിനക്ക് ജോലിയുണ്ട്. പക്ഷേ 1 രൂപ പോലും എടുക്കാൻ കാണില്ല. അമ്മയ്ക്കതിൻ്റെ കാശ്, അനിയത്തിക്ക് ഇതിൻ്റെ കാശ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര രൂപയാണ് നീ കടം വാങ്ങിക്കുന്നത് എന്നറിയാവോ? നിൻ്റെ 1 മാസത്തെ സാലറിയേക്കാൾ കൂടുതലാണ്. അവർക്ക് കൊടുക്കണ്ട എന്നല്ല, പക്ഷേ നിന്റെ കാര്യം പലപ്പോഴും നീ മറന്നു പോകുന്നുണ്ട്. ഡാ, ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതല്ല. നിന്റെ അവസ്ഥയും കഷ്ടപ്പാടും എല്ലാം എനിക്കറിയാം. എന്നാലും പറയുക, സ്വന്തം കാര്യങ്ങൾ കൂടെ നീ നോക്കണം. എന്തായാലും നീ ടെൻഷൻ ആവണ്ട, ഇത് ഞാൻ അയച്ചേക്കാം. മറ്റൊന്നും പറയാതെ അവൻ കോൾ കട്ട് ചെയ്തുകൊണ്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത ശേഷം പുതച്ച് മൂടിക്കിടന്നു. ആ സമയം അവളുടെ മനസ്സ് വല്ലാതെ നോവുന്നുണ്ടായിരുന്നു. നന്നായി പോയിക്കൊണ്ടിരുന്ന തൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക നിലപാട് തകർന്നു വീണത് അച്ഛൻ്റെ അസുഖത്തോടുകൂടിയായിരുന്നു. ചെറിയൊരു അറ്റാക്കിൻ്റെ രൂപത്തിലായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. വലിയ കാശുകാരൊന്നും അല്ലെങ്കിലും ആരുടെയും കയ്യിൽ നിന്ന് 1 രൂപ പോലും കടമായി വാങ്ങിക്കേണ്ട അവസ്ഥ അവർക്കുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കാൻ അച്ഛൻ നന്നായി കഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാവും കൈകഴപ്പും കടച്ചിലും കിതപ്പും ഒന്നും അദ്ദേഹം ശ്രദ്ധിക്കാതിരുന്നത്. പക്ഷേ ആ അശ്രദ്ധ ഏതവസ്ഥ വരാതിരിക്കാനാണോ അദ്ദേഹം ആഗ്രഹിച്ചത്, ആ അവസ്ഥയിൽ തന്നെ ഞങ്ങളെ കൊണ്ടെത്തിച്ചു. തങ്ങളുടെ അവസ്ഥ ആലോചിച്ചുകൊണ്ടവൾ മുറിയിൽ വെച്ചിരുന്ന ദൈവങ്ങളുടെ ഫോട്ടോയിലേക്ക് നോക്കി. ആരും തുണയില്ലെങ്കിലും ദൈവം കൂടെ കാണും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടവൾ കണ്ണടച്ച് മലർന്നു കിടന്നു. കാശ് അമ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തവൾ അവർക്കായി ഒരു വാടിയ പുഞ്ചിരി സമ്മാനിച്ച ശേഷം അവിടെ നിന്ന് നടന്നകന്നു. അവളുടെ അവസ്ഥ കണ്ടവർ നിറഞ്ഞ കണ്ണുകളോടെ അവൾ പോയ ദിക്കിലേക്കും തൻ്റെ കയ്യിലെ കാശിലേക്കും മാറി മാറി നോക്കി. തളർന്നു കിടന്ന തൻ്റെ നെറ്റിയിൽ നേർത്ത തണുപ്പറിഞ്ഞവൾ പതിയെ കണ്ണുകൾ തുറന്നു. സ്കൂൾ യൂണിഫോമിൽ തനിക്കരികിലിരിക്കുന്ന അനിയത്തിയെ കണ്ടവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മടിയിലേക്ക് തല വച്ച ശേഷം കണ്ണടച്ചു കിടന്നു. അനുവിൻ്റെ ഉള്ളറിഞ്ഞെന്ന പോലെ അനിയത്തിയും അവളോട് ചേർന്ന് തന്നെ ഇരുന്നുകൊണ്ട് പതിയെ നെറ്റിയിൽ മസാജ് ചെയ്തു കൊടുത്തു. അനു, ഇന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസമാണ്. ജോലിക്കിറങ്ങാൻ നിൽക്കുന്ന തിരക്കിൽ അമ്മ അവളെ ഓർമ്മിപ്പിച്ചു. അമ്മയ്ക്കിത് ഇന്നലെ പറഞ്ഞുകൂടായിരുന്നു. ചേച്ചി ഇപ്പോൾ ജോലിക്ക് പോകാൻ ഇറങ്ങിയതല്ലേ? ആഹാ, അച്ഛൻ്റെ കാര്യങ്ങൾ അവൾ ഓർക്കേണ്ടതല്ലേ? അല്ലാതെ ഞാൻ ഓർമ്മിപ്പിക്കേണ്ട കാര്യം എന്താ? നിങ്ങളൊരമ്മ തന്നെയാണോ? ഭാമേ, ദേഷ്യത്തോടെ അവളെ നോക്കുന്ന അമ്മയെ കണ്ട അനു അനിയത്തിയ ശാസനയോടെ അല്പം ഉച്ചത്തിൽ വിളിച്ചു. ചേച്ചി മിണ്ടരുത്, നീയാ അമ്മയ്ക്ക് ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്നത്. നീ ഉണ്ടോ, ഉറങ്ങിയോ, നിന്റെ ആരോഗ്യം ഓക്കെയാണോ എന്നൊക്കെ 1 ദിവസമെങ്കിലും അമ്മ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഭാമേ,
മോളെ നീ ഇങ്ങനെയൊന്നും പറയരുത്. ഇത് നമ്മുടെ അമ്മയാ. അമ്മ ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അമ്മ ഇന്നലെ നിന്നോട് കാശ് ചോദിച്ചില്ലേ? അതെന്തിനാണെന്ന് നിനക്കറിയാവോ? അത് അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം കാണും മോളെ. എന്നാ കേട്ടോ, അമ്മ വല്യമ്മയ്ക്ക് നീ അറിയാതെ 100,000 രൂപ ലോൺ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടവിന് വല്യമ്മയെ സഹായിക്കാനാണ് നിന്നോട് കാശ് വാങ്ങിച്ചത്. നിനക്ക് തന്നെ അറിയാലോ അത് ഒപ്പിച്ചെടുക്കാൻ നീ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന്. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവൾ അമ്മയെ തുറച്ചു നോക്കി. അവരുടെ നിൽപ്പ് കണ്ടതും കേട്ടത് സത്യമാണെന്ന് മനസ്സിലാക്കിയവൾ സങ്കടത്തോടെ അനിയത്തിയെ നോക്കിക്കൊണ്ട് വീടിന് പുറത്തേക്ക് നടന്നു. ഈ വീടിൻ്റെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ അവൾ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. അമ്മേ, അവളും ഒരു മനുഷ്യൻ തന്നെയാ, അല്ലാതെ റോബോട്ടൊന്നും അല്ല. വല്യമ്മയെ സഹായിക്കാൻ അവിടെ അവരുടെ ഭർത്താവും മക്കളും ഒക്കെയുണ്ട്. നമുക്ക് സഹായത്തിന് മറ്റാരുമില്ല. അവളുടെ പേര് മാത്രമാണ് അനുഗ്രഹ എന്നത്. അല്ലാതെ ദൈവം മുഴുവൻ അനുഗ്രഹവും അവൾക്ക് നൽകിയിട്ടൊന്നുമില്ല. അതിനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കി പെരുമാറാൻ നോക്ക്. എനിക്കറിയാം ഇന്നലെ അവൾ തന്ന കാശ് വല്യമ്മയ്ക്ക് കൊടുത്തിട്ടില്ലെന്ന്. അതെടുത്തോണ്ട് ഇന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ടവൾ കാലിലിരുന്ന ചെരുപ്പ് മാറ്റി ഷൂ ഇട്ടുകൊണ്ട് പുറത്തേക്ക് നടന്നു. എങ്ങോ നോക്കിക്കൊണ്ട് ബസ് സ്റ്റോപ്പിലിരിക്കുന്നവളെ കണ്ട് ഭാവ പെട്ടെന്ന് അവൾക്കരികിലേക്ക് നടന്നു. അപ്പോഴേക്കും തങ്ങൾക്ക് പോകേണ്ട ബസ് വന്നതും ഇരുവരും അതിൽ കയറിയിരുന്നു. സ്കൂൾ വിട്ടുവന്ന ഭാമ അനു ഇനിയും എത്തിയിട്ടില്ലെന്ന് കണ്ട് അവളുടെ ഫോണിലേക്ക് വിളിച്ചു. എന്നാൽ റിങ് ചെയ്ത് കട്ടാവുകയല്ലാതെ ആരും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ട് ഭയത്തോടെ ക്ലോക്കിലേക്ക് നോക്കി. സമയം 7 കഴിഞ്ഞെന്ന് കണ്ടവൾ ഡ്രസ്സ് മാറ്റി ഫോണുമെടുത്ത് മുറ്റത്തേക്കിറങ്ങി. അതേസമയം ഗേറ്റ് കടന്നു വന്ന അനുവിനെ കണ്ടവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ചേച്ചി എന്താ ഇത്ര വൈകിയത്? 1-2 സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു മോളെ. അതാ കയ്യിലിരുന്ന പലഹാരത്തിൻ്റെ പൊതി അവൾക്ക് നീട്ടിക്കൊണ്ടവൾ പെട്ടെന്ന് അകത്തേക്ക് നടന്നു. നെറ്റിയിൽ കൈ ചേർത്തുകൊണ്ട് കുനിഞ്ഞിരിക്കുന്നവൾക്ക് മുന്നിലേക്ക് നീണ്ടുവന്ന 1 ഗ്ലാസ് ചൂട് ചായ കണ്ടവൾ തല ഉയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന അമ്മയെ കണ്ടവൾ പുഞ്ചിരിച്ചുകൊണ്ട് അത് വാങ്ങി ഒരിറക്ക് കുടിച്ചു. മോളെ, ഞാൻ ചെയ്തത്? ഒന്നും പറയണ്ട. വല്യമ്മയ്ക്ക് ചേച്ചിയുടെ ഫീസ് അടയ്ക്കാൻ കാശില്ലാതെ വന്നപ്പോൾ അമ്മ ലോൺ എടുത്തു കൊടുത്തു. ഈ മാസം വല്യമ്മ കാശ് അയച്ചില്ല, അതല്ലേ പറയാൻ വന്നത്? സാരല്ല, ഇതൊക്കെ സാധാരണയല്ലേ. പുഞ്ചിരിയോടെ അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ടവൾ അമ്മയെ ചേർത്ത് പിടിച്ചു. അത് കണ്ട് റൂമിലേക്ക് കയറി വന്ന ഭാമയും ഓടി വന്ന് അമ്മയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇരുവരെയും കെട്ടിപ്പിടിച്ചു. ഹാ, ഞാൻ മറന്നു, നാളെയല്ലേ നിന്റെ ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടവൾ ബാഗിൽ നിന്ന് 700 രൂപയെടുത്ത് അവൾക്ക് നേരെ നീട്ടി. വേണ്ട ചേച്ചി, ഞാനിനി ട്യൂഷന് പോകുന്നില്ല. അത് പറ്റില്ല, നീ നന്നായിട്ട് പഠിക്കണം. ട്യൂഷൻ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ നാളെ മുതൽ ഞാൻ 9 കഴിയും വരാൻ. വൈകുന്നേരം 6 മുതൽ ഞാൻ ടൗണിലൊരു മെഡിക്കൽ ഷോപ്പിൽ കൂടെ ജോലിക്ക് കയറിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യത്തിനാണ് ഇന്ന് പോയത്. ചേച്ചി, നീ രണ്ടാളും ഒന്നും പറയണ്ട, നമ്മുടെ കഷ്ടപ്പാട് തീർക്കണം, അത്രേ എനിക്കുള്ളൂ. അതുകൊണ്ട് രണ്ടാളും ഒന്നും പറയണ്ട. പുഞ്ചിരിയോടെ തങ്ങളെ നോക്കി പറയുന്ന അനുവിനെ കണ്ട രണ്ടുപേരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. എല്ലാം ശരിയാകുമെന്നുള്ള അർത്ഥത്തിൽ അവൾ രണ്ടുപേരെയും തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.